ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ഈ ഒരു വീഡിയോയിൽ കേരള പി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ വിളിച്ചിട്ടുള്ള എൽ ഡി സി ക്ലർക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് എക്സാം വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓൾറെഡി നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി ലോഗിൻ ചെയ്ത് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് വിശദമായി വിടോട്ട് പോകുന്നതിന് മുമ്പ് കൂടുതൽ പി എസ് സി എക്സാം അതേപോലെ തന്നെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂ അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കാനും ഓർമ്മപ്പെടുത്തുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പി എസ് സി ഓൺലൈൻ അപേക്ഷ അതായത് ഏതെങ്കിലും തസ്തികയിലോട്ട് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾ യൂസർ ഐ ഡി അതായത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അപേക്ഷ നൽകുമ്പോൾ അതായത് നിങ്ങൾ േറ്റവും താഴെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അതേപോലെ തന്നെ താലൂക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി സാധാ ബ്രൗസറിൽ ടിക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും പുറമേ നിന്നൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഏത് പി എസ് സിയുടെ അപേക്ഷയും കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ പി ഒ എഫ് എഫൈൻ ഈ പഫിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കുക ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന പഫിൻ വെബ് വെബ് ബ്രൗസറാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ പഫിൻ വെബ് ബ്രൗസർ ഈ ഒരു പിക്ക് ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ബ്രൗസർ വഴി നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ആ സെർച്ച് ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് കേരള പി നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കെ പി എസ് സി തന്നെ അതിനുശേഷം നിങ്ങൾ അടുത്ത പേജിലോട്ട് പോവുക ഓക്കെ സോറി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കെ പി എസ് സി എന്ന് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ നേരത്തെ അപേക്ഷ അത് നേരത്തെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് അതായത് വൺ ടൈം രജിസ്ട്രർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ അത് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡും ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങളുടെ ആക്സസ് കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കയറുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ നൽകാൻ സാധിക്കുമെന്ന് നോക്കാം അപ്പോൾ നോർണലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ള ക്ലർക്കിൻ്റെ അപേക്ഷ എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നാണ് മൊബൈൽ ഫോണു വഴി നമ്മൾ നോക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ ഈ രീതിയിലെല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഏബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ അപ്പൈനാവുമെന്നും അല്ലാത്തവർക്ക് നോട്ട് എലിജിബിൾ എന്നും കാണുവാൻ കാണുവാൻ സാധിക്കുന്നതായിരുന്നു ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി വിളിച്ചിട്ടുള്ള എൽ ഡി സി ക്ലർക്കാണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം അതായത് ഇതിൽ നിങ്ങൾക്ക് നോട്ടി നോട്ടിഫിക്കേഷൻ ആറാമത്തെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടീവിസ് ഡയറക്റ്റ് ജനറൽ എന്നുള്ള അഞ്ച് പോസ്റ്റ് വിളിച്ച് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ചിട്ട് ക്ലർക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വിമൺ സിവിൽ ക്ലർക്ക് ലൈൻമാൻ ഇങ്ങനെ ഒരുപാട് സസ്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഞാനിപ്പോൾ ആ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അപേക്ഷ നൽകാൻ സാധിക്കുന്ന പോസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് ഇവിടെ ചെക്ക് എലിബിലിറ്റി അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നിങ്ങൾക്കിവിടെ അപ്ലൈനവെന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും ഓക്കെ പതിനാല് ജില്ലകളിലും ക്ലർക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അപേക്ഷ നൽകുന്ന രീതി മാത്രമാണ് കാണിക്കുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ഇൻഫർമേഷൻ താമസിക്കാതെ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ആറ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഫോട്ടോയിൽ കൊടുത്ത നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ ഡേറ്റും അതായത് ഫോട്ടോയിൽ താഴെ കൊടുത്ത ഡേറ്റും കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നാല് നാല് കോളം കാണുവാൻ സാധിക്കും അത് ജസ്റ്റ് എന്താ നാലും നാല് കോളം നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ബോക്സ് ടിക്ക് ചെയ്യുവാൻ സാധിക്കാതെ വരിക അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം അപ്പോൾ അപ്പോൾ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് ഡിസ്ട്രിക്ട് നിങ്ങൾ കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോൾ കോഴിക്കോടാണ് കൊടുത്തത് അപ്പോൾ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടതായ നിങ്ങൾക്ക് അടുത്തൊരു ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും യു ഹാവ് സെലക്ടഡ് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓക്കെ ഇത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ദ ചോയ്സ് കെ നോട്ട് ബി ചേഞ്േഞ്ച്ഡ്ഡ് ആഫ്റ്റർ സബ്മിറ്റിംഗ് ദി ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത ജില്ല നിങ്ങൾ ഏത് ജില്ലയാണ് പതിനാല് ജില്ലകളിലും എൽ ഡി സി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണോ കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുക പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ ബോക്സ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് പ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ മൊബൈൽ ഫോൺ പോയി സ്വന്തമായിട്ട് കൊടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു വിഷയം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഉപയോഗം ഞാൻ ഈ പറഞ്ഞ ഇപ്പഫൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും റൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ലൈന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കീബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഈ കീബോർഡ് എന്നുള്ള ആ ഒരു ജസ്റ്റ് സോറി മൗസ് കീബോഡിന് തൊട്ടുമ്പോൾ മൗസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മൗസ് നിന്ന് ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസറി ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഓട്ടോമാറ്റിക് ചെയ്ത് ചെയ്തുകൊണ്ട് സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇനി അല്ലാത്തവർ ഫസ്റ്റ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നവരാണ് ഒരുപാട് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് 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 എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും അതെല്ലാം നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഏതെങ്കിലും രണ്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കേസർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസർ മൗസിൻ്റെ ഇവിടെ വരുവാൻ സാധിക്കും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ഒന്നുമില്ല ഈ ജസ്റ്റ് കേസർ ജസ്റ്റ് നമ്മൾ കൈ ജസ്റ്റ് മൂവ് ചെയ്ത് ഈ ഓക്കെ എന്നുള്ള ജസ്റ്റ് അവിടെ എത്തിക്കുക ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അത് ഓക്കെ എന്നുള്ള ആ ഒരു ബട്ടണോട്ട് അതിന് നേരെ തന്നെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ നിങ്ങളത് ഓക്കെ ബട്ടൺ നിങ്ങൾ പ്രൊസീഡ് ആയി ഓക്കെ ഇനി ലാസ്റ്റ് നിങ്ങൾ ഇവിടെ വീണ്ടും ഡിസ്റ്റിബ്യൂട്ട് എടുക്കുക താലൂക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു കേസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ട്രാക്ക് ചെയ്ത് മുമ്പ് എടുത്ത് എവിടെയാണോ നിങ്ങൾക്ക് ഓക്കെ അടിക്കേണ്ടത് അവിടെ ജസ്റ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി സി സ്വന്തമായിട്ട് അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ചെയ്യാതെ പുറമേ നിന്ന് ചെയ്യുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്നുകൂടി വിദ്യാർത്ഥികൾ െ കാണിച്ചാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഏത് അപേക്ഷയും നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ കയറി നിങ്ങൾക്ക് ഈ പറയുന്ന എവിടെയാണ് നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾക്ക് ഓക്കെ അടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവിടെ നിങ്ങൾ ഈ കേഴ്സറ് മൗസ് കൊണ്ട് വന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും പി എസ് സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തോ താമസിയാതെ ഈ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം കാണിച്ചു മാത്രം അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാനും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഉറപ്പപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമിട്ടാൽ it's me sawadadere thank you for watching this video